ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയവരിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയില് പ്രായിന്റെ മുട്ടയുടെ റിസൾട്ട് എങ്ങനെ നോക്കാം എന്നാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മളുടെ പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് മുട്ട എടുത്തിട്ട് വേണം. അപ്പൊ അതിനാവശ്യമുള്ളത് മൊബൈൽ ഫോണാണ്. എന്നിട്ട് അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ വെച്ച, എന്നിട്ട് നമ്മൾ ഇതിന്റെ മേലെയാണ് മുട്ട വെച്ച, നമുക്ക് ഇനി വെച്ചിട്ട് വേണം. അപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഓറഞ്ച് ലൈറ്റ് അടിക്കും. അപ്പൊ അത് 4 ദിവസം അടയിക്കാൻ വെച്ച മുട്ടയാണ്. അപ്പൊ നിങ്ങൾ കണ്ടോ ഒരു നരമ്പ്, ആ നരമ്പ് ഇവിടെ ഇത് കൂടെയാണ്, ആ നരമ്പാണ് അതിന്റെ അത് മഞ്ഞ. അപ്പൊ ഇങ്ങനെയാണ് റിസൾട്ട് നോക്കുക. അപ്പൊ ഇത് റിസൾട്ട് ഉണ്ട്. അപ്പൊ ഈ ചുവന്ന നരമ്പ് കണ്ട റിസൾട്ട് ഉണ്ട് എന്നാണ്. അപ്പൊ ഇത് ഈ മുട്ടച്ച് റിസൾട്ട് ഉണ്ട്. അപ്പൊ അടുത്ത മുട്ടച്ച് ഉണ്ടോ നോക്കാം. അപ്പൊ നമ്മളുടെ അടുത്ത മുട്ടച്ച് റിസൾട്ട് ഉണ്ട്, കണ്ടോ. അപ്പൊ അടുത്ത മുട്ടച്ച റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇത് നമ്മളുടെ പുതിയ പ്രായന്റെ മുട്ടയാണ്, 4 ദിവസം വെച്ചു കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെയാണ് റിസൾട്ട് നോക്കുക. അപ്പൊ നമ്മള് മുട്ട വെച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് വെച്ചു കൊടുത്തിട്ടുണ്ട്, മുട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രായം തിൻപട തിന്നാൻ വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തിന്നാനൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് തിരിച്ചെന്ന തിനെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രാവുകളൊക്കെ വരാൻ നോക്കണ്ട്. അപ്പൊ ഇനി നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് ഇറക്കാം. പിന്നെ ഗായ്സ് കൊത്തുകൂടിയാണ്. ഇത് നമ്മളുടെ മെയിലാണ് മുട്ടട്ടെ. ഇത് നമ്മളുടെ ചിക്സിന്റെ പാരന്റ്സ്. അപ്പൊ ഫ്രണ്ട്സ് കൊത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇതാണ് അടിപൊളി മെയിലാണ്, നല്ല കുറുകും. അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ഇറക്കാം. അപ്പൊ നമ്മള് ഇത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് അറിയില്ല. അത് ഫീമെയിൽ ആണ് തോന്നണേ. നിങ്ങൾ കമന്റ് ചെയ്യാതെ മെയിലാണോ ഫീമെയിൽ ആണോ. അപ്പൊ നമുക്ക് അടുത്ത കുട്ടീനെ എടുക്കാം. അപ്പൊ ഇതാണ് മെയിൽ എന്ന് തോന്നണു, ബൂട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മള് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രാവൊക്കെ തിന്നാൻ തുടങ്ങി. ഇവിടെ നല്ല സൂര്യനാണ്. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ടുണ്ട്. നമ്മളുടെ പ്രാവ് ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. നമ്മളുടെ കുട്ടിയാണ്. അതിന്റെ ജോഡിയാണ് അത്, മരക്കൊമ്പിലിരിക്കണേ. നമ്മളെ പാരന്റ്സിന്റെ ഫീമെയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ലവ് ബേർഡ്സ് ഒക്കെ കൂടുതലായി ഇറങ്ങിനും. കാണിച്ചു തരാം. മുട്ടിട്ടണോന്നൊന്നും അറിയില്ല. ഇത് മെയിലും അത് ഫീമെയിലും ആണ്. ഫീമെയിലാണ് കൂട്ടിക്കെട്ടിരിക്കുന്നത്. 2-3 ദിവസമായി ഇത് മുട്ടട്ട വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട് മുട്ടട്ട. മുട്ടിട്ടണോന്നാ തോന്നണേ. ഗൈസ് ഗൈസ് നമ്മളുടെ ഫീമെയില് ഗൈസ്, ഇതാണ് നമ്മളുടെ കൂട്. നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഹൗ ടു മേക്ക് എ പിജൻ കേജ്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണ. ആ കൂടാണിത്. ലവേഴ്സ് പുറത്തിറങ്ങിനു. നമുക്ക് മുട്ടുണ്ടോ നോക്കാം. ഞാൻ എല്ലാ ദിവസം വന്ന് നോക്കണ തന്നെയാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് മുട്ട തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രാവ് ഇവിടെ തിന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഫീമെയില് കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. മെയിൽ ഇറങ്ങാൻ പോണു. മെയിൽ ഇറങ്ങാൻ പോണ്. നമ്മളുടെ മെയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഫീമെയില് നമ്മളെ കൂട്ടുകയറിയിട്ടുണ്ട്. മെയിൽ അവിടെയുണ്ട്. ഇവിടെ നമ്മളെ കുട്ടി ഇരിച്ചിട്ടുണ്ട്. അത് തിന്നാനാണ്. പിന്നെ അത് കുറുകാൻ തുടങ്ങിയു. ഞങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട്.
ഞാൻ പ്രാവിനെ നമുക്ക് പ്രാവിനെ എങ്ങനെ പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രാവിനെ എങ്ങനെ പിടിക്കാമെന്ന് വേറൊരു വീഡിയോയില് വീഡിയോ എടുക്കുന്നുണ്ട്. അത് വേറൊരു വീഡിയോയില് ഞാൻ ഇടുന്നതാണ് യൂട്യൂബില്. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യും. നാളെ ചിലപ്പോ പപ്പീസ് വൺ എപ്പിസോഡാവും ചിലപ്പോ. അപ്പൊ നമ്മളുടെ ഇത് കൊമ്പൊക്കെ കൊടന്നിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. കൊമ്പം ഒക്കെ കൊടന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളുടെ കുട്ടിയും പിന്നെ മറ്റേ അതിന്റെ ജോഡി എന്താ ഇവിടെ കൊത്തുകൂടിയാണ്. ഇതും കുറുകും നിങ്ങക്ക് കാണിച്ചുതരാം. കുറുകണില്ല. നമ്മളുടെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പൊ നാളെ നല്ലൊരുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ചും ബൈ.